ഗുഡ് ആഫ്റ്റർനൂൺ ചിൽഡ്രൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാഠം 14 പ്രവർത്തനങ്ങളാണ് കണ്ടത് അല്ലേ. ഇന്ന് പഠിക്കാനുള്ള പാഠം 15 ഒരു കവിതയാണ്, ഒരു ആധുനിക കവി രചിച്ച ഒരു കവിത. ഇപ്പൊ എല്ലാവരും പാഠപുസ്തകങ്ങളെടുത്ത് പേജ് നമ്പർ 68 എനിക്ക് പവിത്രൻ തീക്കുനി എന്ന് പറയുന്ന എഴുത്തുകാരനാണ് തെരഞ്ഞു കേട്ടോ. ഇളം തലമുറയിൽപ്പെട്ട കവികളിൽ പ്രധാനിയായിട്ടുള്ള ഒരാളാണ്. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്ക് അടുത്തുള്ള തീക്കുനി എന്ന് പറയുന്ന സ്ഥലത്താണ്, അതാണ് പവിത്ര തീക്കുനി എന്ന പേര്. ആ സ്ഥലപ്പേര് ചേർത്താണ് കേട്ടോ. നമുക്ക് ഇതിന്റെ പേര് തന്നെ നോക്കി, മക്കൾ ഇറങ്ങുന്ന വീട്. ഉറങ്ങുന്നതല്ല, ഇറങ്ങുന്ന. നമുക്ക് സാധാരണ അറിയാം അച്ഛനും അമ്മയൊക്കെ വീട്ടിൽ നിന്ന് പറയുന്ന നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അല്ലെ, എങ്കിലും നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ മക്കൾ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടൊക്കെ മാറി നിന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വിഷമമാണ് വീട്ടിൽ നിന്ന് മാറി നിങ്ങൾ. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ബന്ധു വീട്ടിലൊക്കെ പോകുന്നെന്ന് പറയും, അവിടെ പോയി ചെന്ന് കഴിയുമ്പോഴേക്കും അയ്യോ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും കാണും വീട്ടിൽ പോകണം അല്ലെ. നമുക്ക് നമ്മുടെ വീട് വിട്ട് പോകുമ്പോഴത്തേക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ് അല്ലെ. അച്ഛനും അമ്മയൊക്കെ പ്രകടിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് അതിനേക്കാൾ ദുഃഖവും വിഷമവും ഒക്കെയാണ് ഉള്ളിൽ. നമ്മളെവിടെയെങ്കിലും നിങ്ങൾ സ്കൂളിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ടൂറിന് പോയിരിക്കുകയാണ് സ്കൂളിൽ നിന്നും, വൈകിയാണ് വരുന്നത്, സന്ധ്യ ആകുമ്പോഴത്തേക്ക് വരുന്നത്. ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ആദിയാണ് അല്ലെ. അതുപോലെ സ്കൂൾ വിട്ട സമയം ഇത് തിരിച്ചെത്താതെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ മുറ്റത്തിറങ്ങി നിൽക്കും, വാദിക്കവരും അങ്ങോട്ട് പോയിരിക്കും ഇങ്ങോട്ട് പോയിരിക്കും, ഭയങ്കര അസ്വസ്ഥതയാണ് അല്ലെ. കോളേജിൽ പോണ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാരെ കാണുമ്പോഴേക്കും അവര് വരുന്ന സമയത്ത് വന്നില്ല, അവർ 5 മിനിറ്റ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അച്ഛനും അമ്മയും വീട്ടിലുള്ള പ്രായമായവരൊക്കെ ഭയങ്കര വിഷമിക്കും, അവരവിടെ പോയി നോക്കുന്നു ഇവിടെ പോയി നോക്കുന്നു. അങ്ങനെ മക്കൾ ഇറങ്ങിപ്പോകുമ്പോഴത്തേക്കുള്ള ഒരു വീടിന്റെ അവസ്ഥയെ കുറിച്ചാണ് കവിയോട് വിവരിക്കുന്നത് കേട്ടോ. നോക്കിയേ, പാഠം 15, മക്കൾ ഇറങ്ങുന്ന വീട്. അച്ഛൻ ഇറങ്ങുന്ന വീട് പോലല്ല മക്കൾ ഇറങ്ങുന്ന വീട്. കവി പറയണേ, അച്ഛൻ ഇറങ്ങി പോകാറുണ്ട് ജോലിക്കായിട്ടും അല്ലെ, ദൂരെ ജോലി ചെയ്യുന്ന അച്ഛന്മാരൊക്കെ ഉണ്ട്. പക്ഷെ മക്കൾ ഇറങ്ങുന്ന വീട് അതുപോലെയല്ല. അടുക്കള മുറ്റത്തിറങ്ങി നിൽക്കും അവർ തിരിച്ചെത്തും വരെ. അമ്മയുടെ കാര്യം പറയണം, അമ്മ അടുക്കളയുടെ മുറ്റം വരെ അവർ തിരിച്ചെത്തുന്നവരെ ഇറങ്ങി നിൽക്കും, ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കും. കോണിപ്പടികൾ മന്തുകാലുകൾ വലിച്ചു വലിച്ച് തൊടിയിലേക്ക് ഇറങ്ങും. ആ നീര് വന്ന കാലുകളൊക്കെ കോണിപ്പടിയിൽ നിന്ന് പതുക്കെ വലിച്ചൊലിച്ച് താഴെ വെച്ച് താഴേക്ക് ഇറങ്ങി വരിക. അതായത് മേളിൽ വല്യമ്മയോ വല്യപ്പനോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ പതുക്കെ വയ്യാത്ത കാലൊക്കെ ആയിട്ട് അയ്യോ മോള് വന്നില്ലല്ലോ മേൽക്കുട്ടി വന്നില്ലല്ലോ എന്നൊക്കെ നിരീക്ഷിച്ച് താഴേക്ക് വരും അല്ലെ. ഏറെ വൈകിയാൽ ജാലകങ്ങൾ ഇടവഴിയിലേക്ക് ഇറങ്ങി നെടുവീർപ്പിടും. എന്താണ് ജാലകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, ജലങ്ങൾ അല്ലെ, വാതിലുകൾ, ജാലകങ്ങൾ, വാതായങ്ങൾ, ജനാലകൾ. അതായത് ജനാലയ്ക്കിടയിൽ കൂടെ ഇങ്ങനെ തലയിട്ട് നോക്കും, കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണുന്നില്ലെങ്കിൽ വന്നോ വന്നോ എന്ന് പറഞ്ഞല്ലേ. ഏറെ വൈകിയാൽ ജാലകങ്ങൾ ഇടവഴിയിലേക്ക്, അതായത് ജനൽ പോയി വഴി നിൽക്കുന്നതാണോ, അല്ല ജനൽ വഴി ഇങ്ങനെ തലയിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കും വീട്ടിലുള്ളവരല്ലേ. വാതിലുകൾ മിഴികളോടൊപ്പം നാവും പുറത്തേക്കിടും. എന്ന് ചിലർത്തുന്നു വാതിലുകൾ പുറത്തേക്ക് നീട്ടി നിൽക്കുന്നതല്ല, വാതിലുകൾക്കിടയിലൂടെ കണ്ണൊക്കെ ഇങ്ങനെ മിഴിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കും മക്കൾ വരുന്നുണ്ടോ എന്നറിയാനല്ലേ. വാതിലുകൾ മിഴികളോടൊപ്പം നാവും പുറത്തേക്കിടും, ഓരോ മുറിയിൽ നിന്നും അമ്മിഞ്ഞയുടെ മണം കൊടുങ്കാറ്റായി പുറത്തേക്ക്. അപ്പൊ അവർക്ക് എവിടെ നോക്കിയാലും മക്കളെ കുറിച്ചുള്ള ഓർമ്മകളും മക്കളുടെ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ വരുന്നത് അല്ലെ. മക്കൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണാമെന്നില്ല, അയ്യോ അവരുടെ മനസ്സിൽ ആദ്യം കയറാൻ തുടങ്ങും, അയ്യോ കണ്ടില്ലല്ലോ എന്റെ മോനെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അവരവിടെ കളിക്കുന്ന സ്ഥലമായിരുന്നു, അവനിവിടെ ഓടി നടക്കുന്ന സ്ഥലമായിരുന്നു, പഠിക്കുന്ന സ്ഥലമായിരുന്നു, അയ്യോ അവനെ കാണുന്നില്ലല്ലോ, അവരോട്ട് പോയി നോക്കും ഇവിടെ ഇട്ട് പോയി നോക്കും അല്ലെ, ഭയങ്കര വിഷമമായിരിക്കും. തെക്കിനി കോലായ എല്ലാ ദൈവങ്ങൾക്കും നേർച്ച നേരുന്നുണ്ടാവും. അതായത് തെക്കേ വശത്തുള്ള കോലായിലാണ് പ്രതിഷ്ഠ, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അവിടെ ഇരിക്കുന്ന സകല ദൈവങ്ങൾക്കും വീട്ടിലെ അമ്മ നേർച്ച നേരുന്നു. ഏറ്റവും കൂടുതൽ അമ്മമാരും മുത്തശ്ശിയും മുത്തശ്ശനൊക്കെ അവർക്കാണ് കൂടുതൽ ടെൻഷനും വ്യാധിയും സങ്കടമൊക്കെ വരുന്നത് അല്ലെ. അവരിങ്ങനെ സകല ദൈവങ്ങൾക്കും നേർച്ച നേർന്ന് ഇങ്ങനെ നോക്കിയിരിക്കും, അയ്യോ മോള് വന്നോ മോ വന്നോ എന്ന് പറഞ്ഞ് അവർ നോക്കിയിരിക്കും. അപ്പൊ മക്കളോടുള്ള വീട്ടുകാരുടെയോ അല്ലെങ്കിൽ അച്ഛന്റെയോ അമ്മയുടെയോ മുത്തശ്ശിയുടെയും മുത്തശ്ശന്റെയൊക്കെ ആ സ്നേഹത്തിന്റെ തീവ്രത. അച്ഛന് ജോലിക്കായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് സങ്കടം ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ, അല്ലെങ്കിൽ അമ്മയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടും അല്ലെ. പക്ഷെ മക്കൾ വരാൻ അല്പം വൈകിയായി, മക്കൾ എവിടേക്കെങ്കിലും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എന്നാ വരുന്നോ നോക്കി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കും. ഇതാണ് മാതാപിതാക്കളുടെ സ്നേഹം എന്ന് പറയുന്നത്, ആ ഒരു ബന്ധത്തിന്റെ ആഴം എന്ന് പറയുന്നത് അല്ലെ. അവരുടെ ആദരവിനെ കുറിച്ചാണ് കവിയുടെ നമ്മളോട് പറയുന്നത് അല്ലെ. അച്ഛനിറങ്ങുന്ന വീട് പോലല്ല മക്കൾ ഇറങ്ങുന്ന വീട്. അടുക്കള മുറ്റത്തിറങ്ങി നിൽക്കും അവർ തിരിച്ചെത്തും വരെ. കോണിപ്പടികൾ മന്തുകാലുകൾ വലിച്ചു വലിച്ച് തൊടിയിലേക്ക് ഇറങ്ങും. ഏറെ വൈകിയാൽ ജാലകങ്ങൾ ഇടവഴിയിലേക്ക് ഇറങ്ങി നെടുവീർപ്പിടും. വാതിലുകൾ
വിഴികളോടൊപ്പം നാവും പുറത്തേക്കിടും. ഓരോ മുറിയിൽ നിന്നും അമ്മിഞ്ഞയുടെ മണം കൊടുങ്കാറ്റായി പുറത്തേക്കിറങ്ങും. തെക്കിനിക്കോലായ എല്ലാ ദൈവങ്ങൾക്കും നേർച്ച നേരുന്നുണ്ടാകാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയാണ്. നമുക്ക് അതിന്റെ വായിക്കുമ്പോൾ തന്നെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വാതിലുകൾക്കിടയിലൂടെയും ജനലിലൂടെയും ഇങ്ങനെ വലിഞ്ഞു വരച്ച് നോക്കുന്ന ആ അമ്മയുടെയും അല്ലെങ്കിൽ വീട്ടിലെ പ്രായമായവരുടെയൊക്കെ ആ ഒരു അവസ്ഥ, കണ്ണുകളും അല്ലെങ്കിൽ അവരുടെ നോട്ടവും, അതുപോലെ തന്നെ കുറച്ച് വരാൻ വൈകിയറിയുമോ എൻ്റെ ദൈവമേ എന്നെ വന്ന് കണ്ടില്ലല്ലോ, വന്നേക്കാമെങ്കിൽ ഞാൻ ഇന്ന നേർച്ച തന്നേക്കാവോ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഇന്ന് നിന്റെ അമ്പലത്തിൽ വന്നേക്കാവോ, അല്ലെങ്കിൽ പള്ളിയിൽ വന്നേക്കാവോ, അങ്ങനെ നമ്മൾ നേർച്ചയൊക്കെ നേരും അമ്മമാർ അല്ലെ. അമ്മമാരുടെ മനസ്സിനെ ആദ്യയാണ് കഥയുടെ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ ആഴം, പ്രത്യേകിച്ച് അമ്മമാരുടെ ആ സ്നേഹത്തിന്റെ ആഴമാണ് മക്കളോടുള്ള കവിയുടെ വെളിവാക്കുന്നത് കേട്ടോ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയാണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ പാഠഭാഗം എടുത്ത പാഠം പകുതി എടുത്തിട്ടുള്ളൂ, ഇത്രയും നിങ്ങൾ രണ്ടു മൂന്നാമത്തെ ചൊല്ലി നോക്കണം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൊക്കെ